പോലീസിന്റെ ഭാഷയത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരിക്കുന്നത് ശരിയല്ല. വാട്സാപ്പിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് ദയവ് ചെയ്ത് പിന്തിരിയണം. കാരണം പോലീസിന്റെ അന്വേഷണത്തെ പോലും പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളാണ് പലതും പ്രചരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അന്വേഷണത്തിന്റെ ഗതിയെ അല്ലെങ്കിൽ അന്വേഷണത്തെ ഫലപ്രദമായി കൊണ്ടുപോകുന്നതിന് തടസ്സമാകുക മാത്രമേ ഉള്ളൂ. ഇപ്പൊ കുട്ടിയെ കിട്ടി എന്ന പേരിൽ തന്നെയുള്ള വ്യാജ വാർത്തകൾ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ വ്യാജമായിട്ടുള്ള ഒരുപാട് ന്യൂസ് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പോലീസ് കണ്ടെത്തി നിജസ്ഥിതി അറിയിക്കുന്നതുവരെ ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങളും ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളും പരമാവധി പരിമിതപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. സ്വതന്ത്രമായി പോലീസിന് ഈ കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളെല്ലാവരും സഹകരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഏതായാലും നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് 4 മണി 4:20 എന്നൊക്കെ പറയുന്ന നല്ല പട്ടാപ്പകൽ വെളിച്ചത്തിൽ ഒരു കാറിൽ കടന്നു വന്ന് ഒരു കുട്ടിയെ, 2 കുട്ടികളിൽ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥിതി കേരളത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉതകുന്ന നിലയിലുള്ള അതിശക്തമായ നടപടികളാണ് ഉണ്ടാകേണ്ടത്. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല പ്രതികരണം രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് വളരെ ശാസ്ത്രീയമായ നിലയിലുള്ള അന്വേഷണം ഈ കാര്യത്തിൽ ആവശ്യമാണ്. ആ അന്വേഷണം നടന്നു വരുന്നു. വളരെ പ്രതീക്ഷയാണ്, പ്രത്യാശയാണ് ഉള്ളത്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും അവരുടെ ഉത്കണ്ഠ ആശങ്ക മനസ്സിലാക്കാൻ കഴിയും. അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അങ്ങനെ ശത്രുതാപരമായിട്ടുള്ള ആരും തന്നെ ഉള്ളതായി രണ്ടുപേരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പൊ പിന്നെ ഇതിനെന്താണ് ഇതിനാധാരമായിട്ടുള്ള കാരണം? ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികം കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ എന്നതിനെ സംബന്ധിച്ചൊന്നും അറിയില്ല. ചില ഫോൺ കോളുകളൊക്കെ വരുന്നുണ്ട്. ആ ഫോൺ കോളുകളും ഒക്കെ അവ്യക്തത നടന്നതാണ് എന്നുള്ളതുകൊണ്ട് അതും പോലീസിന് അന്വേഷിക്കാൻ വേണ്ടി ആ ഫോൺ നമ്പേഴ്സ് മുഴുവൻ പാസ് ഓൺ ചെയ്തിട്ടുണ്ട്. സൈബർ സെൽ ഈ കാര്യം അന്വേഷിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാകുന്നവരെ, കൃത്യമായിട്ടുള്ള ഒരു കണ്ടെത്തൽ ഉണ്ടാകുന്നതുവരെ നിഗമനങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് പൊതുവെ ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ദിവസത്തിൽ അഭിപ്രായപ്പെടാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ദുരൂഹത നിറഞ്ഞ ഒരു സംഭവമാണ്. ഇപ്പോ ഒരു ടെലിഫോൺ മെസ്സേജ് വന്നു, 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് വന്നു. അതിപ്പോ പരിഭ്രാന്തരായിട്ടുള്ള രക്ഷിതാക്കൾ അപ്പോൾ തന്നെ അത് സമ്മതിക്കുന്നു. സമ്മതിക്കുമ്പോൾ 5 പോരാ 10 വേണമെന്ന് വീണ്ടും ആവശ്യപ്പെടുന്നു. അപ്പൊ ഇതെല്ലാം ശരിയാണോ, ഫേക്കാണോ, ശരിയാണോ എന്നതിനെ സംബന്ധിച്ചൊന്നും ഒരു ധാരണയുമില്ല. ഇപ്പൊ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം 5, 10, 15, 25 ആവശ്യപ്പെട്ടാൽ അവർ കൊടുക്കും എന്ന് പറയാൻ അവർ വില്ലിംഗ് ആണ്. സ്വാഭാവികമാണ്, മനുഷ്യ സഹജമായിട്ടുള്ളതാണ്. പക്ഷെ ആ വന്നതൊക്കെ ഫേക്കാണോ ഒറിജിനൽ ആണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയില്ല. ഇന്നത്തെ കാലമാണ്. അവിടെ ഇരുന്നപ്പോൾ തന്നെ മറ്റൊരു എക്സർവീസ് ലീഗിന്റെ ഒരു ടെലിഫോൺ കോൾ വന്നു. അദ്ദേഹം സംസാരിച്ചപ്പോൾ അതിനകത്ത് കേരളത്തിന് ആ മെസ്സേജ് ഇട്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ തന്നെ ആ ഫോൺ വാങ്ങി സംസാരിച്ചപ്പോൾ അയാൾ പെട്ടെന്ന് കട്ട് ചെയ്തു. അപ്പോൾ ഒരുപാട് ദുരൂഹതകൾ ഈ കേസിലുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കുടുംബാംഗങ്ങളുമായി സംസാരിച്ചതെന്ന് അവർക്കറിയത്തക്ക തലയിലുള്ള സംശയാസ്പദമായിട്ടുള്ള ഒരു സാഹചര്യവും ഇല്ല. മറ്റേതെങ്കിലും വിഷയമാണോ എന്നതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയൂ. ഫലപ്രദമായ നിലയിൽ പോലീസിന്റെ അന്വേഷണം നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാരിപ്പള്ളിയിൽ വെച്ചും അവരെ ലൊക്കേറ്റ് ചെയ്തതായിട്ടുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഏതായാലും പോലീസ് അന്തിമ റിപ്പോർട്ട് നൽകുന്നതുവരെ, കണ്ടെത്തലിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം നൽകുന്നതുവരെ എല്ലാ ഊഹാപോഹങ്ങളും എല്ലാ അഭ്യൂഹങ്ങളും ലഭിക്കുന്ന വാർത്തകളും ഒക്കെ സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ്. അതില് നിഗമനങ്ങളിൽ എത്തിച്ചേരരുത് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നത്. 4:20 അതെ, ആ സമയത്ത്. പക്ഷെ അപ്പൊ തന്നെ വരും അറിയിച്ചിട്ടും കൃത്യമായി അതിന്റെ ഫോളോ അപ്പ് ഉണ്ടായില്ല എന്നുള്ളൊരു പരാതി നാട്ടുകാർ പറയുന്നുണ്ട്. അതിന് പിന്നൊരു ഡിലേ വന്നു, പരാതി ശരിയാണെന്ന് അന്വേഷിക്കാനൊരു ഡിലേ വന്നതായിട്ടൊക്കെ നാട്ടുകാരൊക്കെ പരാതി വന്നിട്ടുണ്ട്. കാര്യം ആ ഒരു ഡിലേ ആണോ ഇത് കണ്ടെത്തുന്നതിന്റെ ഈ ഒരു വൈകി? ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിന് ശേഷം, ഇപ്പോ സ്വതന്ത്രമായി നിഷ്പക്ഷമായി പോലീസിന് അന്വേഷിക്കാൻ ആവശ്യമായിട്ടുള്ള പശ്ചാത്തലം ഒരുക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ ചുമതല. ഇപ്പോൾ വിമർശനങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും ഒരു അടിസ്ഥാനവുമില്ല. ഇപ്പോഴത്തെ നമ്മുടെ മെയിൻ പ്രൈം മോട്ടോ അല്ലെങ്കിൽ ദൗത്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കണ്ടെത്തി സുരക്ഷിതമായി വീട്ടിലെത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക. അത് ചെയ്യാൻ കഴിയുന്നത് കേരളത്തിലെ അന്വേഷണം ഏറ്റെടുത്തിട്ടുള്ള പോലീസിനാണ്. അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു.
അവരെ ഡീമോറലൈസ് ചെയ്യുന്ന നിലയിലുള്ള ആക്ഷേപകരമായിട്ടുള്ള വാർത്തകളോ ആരോപണങ്ങളോ ഇപ്പോൾ ഉന്നയിക്കുന്നത് ഒട്ടും ഉചിതമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് സംഭവത്തിൻ്റെ നിജസ്ഥിതിയെ സംബന്ധിച്ച്, പശ്ചാത്തലത്തെ സംബന്ധിച്ച് വീഴ്ചകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്നു, കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി സുരക്ഷിതമായി രക്ഷിതാക്കളുടെ കയ്യിൽ എത്തിക്കുക എന്ന ദൗത്യം, അത് നിർവഹിക്കാൻ വേണ്ടി പോലീസ് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ആ പരിശ്രമം വിജയകരമായി മാറട്ടെ എന്നാണ് നാടൊന്നാകെ ഈ അവസരത്തിൽ പ്രാർത്ഥനാ നിർഭരമായി ആവശ്യപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത് അതാണ്. അല്ല, ഒരു ഘട്ടം 5 ലക്ഷം രൂപ പറയാ, പിന്നീട് അത് കൊടുക്കാൻ വില്ലിങ് ആകുമ്പോൾ വീണ്ടും 10 ലക്ഷം രൂപ വേണമെന്ന് ആവശ്യപ്പെടുക. ഞാൻ അതാണ് പറഞ്ഞത്, അത് എത്രമാത്രം ആ കാര്യങ്ങൾ ഫേക്കാണ് അല്ലെങ്കിൽ ഒറിജിനലാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയും ഇല്ലാത്തിടത്തോളം കാലം നമ്മൾ ആ കാര്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പറയുന്നത് ശരിയല്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, പോലീസാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി, അവര് പറയട്ടെ ഇക്കാര്യം. ഇല്ലില്ല, ഞാൻ സംസാരിച്ചു, ഞാൻ എസ് പി ആയിട്ട് സംസാരിച്ചു, DYSP ആയിട്ട് സംസാരിച്ചു. അന്വേഷണം പുരോഗമിക്കുന്നു, കൃത്യമായ നിലയിൽ അന്വേഷണം നടക്കുന്നുണ്ട്, പ്രത്യാശാനിർഭരമായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത് എന്നതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ളത്.